സ്കിൻ അസുഖങ്ങളിൽ സ്കിന്നിന്റെ രോഗങ്ങളിൽ പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് അഥവാ പലപ്പോഴും വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന രീതിയിൽ റിംഗ്വേം ഇൻഫെക്ഷൻസ് പല ആളുകളെയും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. കുറെ കാലങ്ങളായി അവർക്ക് ഈ അസുഖങ്ങൾ തുടങ്ങിയിട്ട് കുറെ ഓയിൻമെന്റ്സുകൾ പുറട്ടും, കുറെ മരുന്നുകൾ ഉപയോഗിക്കും, മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തൽക്കാലം ഒരു കുറവുണ്ടാവും, വീണ്ടും അതുപോലെ വരും. സാധാരണ നമ്മുടെ കൈകളില് കാലുകളില് അല്ലെങ്കിൽ തുടയിടുക്കുകളില് അല്ലെങ്കിൽ പ്രശ്ന സ്ത്രീകളിലാണെങ്കിൽ പ്രശ്ന താഴെ അല്ലെങ്കിൽ തലയിലൊക്കെ തലയോട്ടിയില് അതുപോലെ താടിയുടെ സൈഡില് ബിയേഡ്സിന്റെ സൈഡ്സില് അതുപോലെ നഖത്തിന്റെ സൈഡ്സിലൊക്കെ ആയിട്ട് പല രീതിയിലാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് കാണാറുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ചൊറിച്ചില്, അതുപോലെ തൊലി പൊളിഞ്ഞു പോരുക അല്ലെങ്കിൽ വട്ടത്തിലുള്ള ചൊറിച്ചില് പോലെയുള്ള അവസ്ഥകൾ, ചൊറിച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കറുപ്പ് പാടുകൾ വരിക, പൊടി പൊടിയായിട്ട് വീഴുക, ശക്തമായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് പല ആളുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ റിംഗ്വേം ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചൊറി അതുപോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിൻ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പകർച്ചവ്യാധി കൂടിയാണ്. പല ആളുകൾക്കും സാധാരണ ഹോസ്റ്റലേറ്റിലൊക്കെ ആണ് പെട്ടെന്ന് ഈ ഒരു രോഗം പടർന്നു പോകാറുള്ളത്. സാധാരണ ഹോസ്റ്റലുകളിലൊക്കെ വൃത്തിയുടെ ഒരു കുറവ്, അതുപോലെ അവരുടെ സോപ്പ് തോർത്ത് മറ്റു വസ്ത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരം ഷെയറിങ് വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം പടരുന്നത് മറ്റുള്ള ആളുകളിലേക്ക് പകർച്ചയായിട്ടുള്ളത് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം രോഗാവസ്ഥയിലുള്ള ആളുകൾ, ഫംഗൽ ഇൻഫെക്ഷൻസ് സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഫംഗലായിട്ട് എന്തെങ്കിലും വട്ടച്ചുറി പോലെയുള്ള രോഗാവസ്ഥകളുള്ള ആളുകളാണെങ്കിൽ അവരവരുടെ ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ, അതുപോലെ സോപ്പ്, അവരുടെ തോർത്ത് എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വൃത്തി ഹൈജീനിക് ആയിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്ന ഒരു സ്കിന്നിന്റെ അസുഖമാണ്, അതുകൊണ്ട് തന്നെ വൃത്തി വളരെ പ്രധാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുറവ് ഇതിന്റെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് കൂടുതൽ രൂക്ഷമാവാൻ സാധിക്കും, അതുകൊണ്ട് രൂക്ഷമാകും. അപ്പൊ അതുകൊണ്ട് നല്ല വൃത്തിയിൽ തന്നെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക, അധികമായിട്ട് കൂടുതൽ ബ്ലീച്ച് ചെയ്ത് പോകുന്ന സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക, അധികം ഹാർഡായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക, മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, നമ്മൾ സാധാരണ പോളിസ്റ്റർ വസ്ത്രങ്ങൾ, നൈലോൺ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് വിയർപ്പിനെ വലിച്ചെടുക്കാനുള്ള സാഹചര്യം കുറവായിരിക്കും. അതുകൊണ്ട് വിയർപ്പിനെ വലിച്ചെടുക്കാതെ അവിടെ തന്നെ വിയർത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ചൊറിഞ്ഞ് പൊട്ടാനും അതുവഴി ഈ രോഗത്തിന്റെ രോഗം മൂർച്ഛിക്കാനും ഇതുവഴി ചൊറിഞ്ഞ് പൊട്ടി കുരുക്കളും പഴുപ്പുകളൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ ആവാനും ഈ ഫംഗൽ ഇൻഫെക്ഷനോടൊപ്പം തന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനൊക്കെ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കുക, കോട്ടന്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ നമ്മൾ ഇന്നർ ഡ്രസ്സുകളൊക്കെ, അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ പ്രത്യേകിച്ച് കോട്ടന്റെ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളത് വസ്ത്രങ്ങൾ ഊരിക്കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയാക്കുമ്പോഴേ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കുക എന്നുള്ളതാണ്. സാധാരണ പല ആളുകളും കൃത്യമായിട്ട് ഉണങ്ങാത്തതിന് മുമ്പ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ഒരു റീസൺ കൂടി അതാണ്. നമ്മള് അലക്കി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഉണങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആ വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കും. അത് കൂടുതൽ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും വരാനും അത് കൂടുതൽ ബുദ്ധിമുട്ടാവാനും വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇനി ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് അവരുടെ ഡ്രസ്സുകൾ ഇടുമ്പോഴും, പ്രത്യേകിച്ച് അണ്ടർ ഗാർമെന്റ്സ് ഇന്നർ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴും, അവരെ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം, ഒന്ന് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയതിന് ശേഷവും ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഇടുകയാണെങ്കിൽ അതിന്റെ ഒരു റീഇൻഫെക്ഷൻ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു ഓയിന്റ്മെന്റ് ഉപയോഗിക്കുന്നു, ഒരു മരുന്നുകൾ ഉപയോഗിക്കുന്നു, തൽക്കാലം ഒരു കുറവുണ്ടാവും, പക്ഷേ ഈ ഫംഗസിന്റെ ഹൈഫേ ഒക്കെ എപ്പോഴും ആ ഡ്രസ്സുകളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അത് വീണ്ടും ഒരു റീഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ കഴുകുമ്പോഴും അത് എടുത്ത് ഉപയോഗിക്കുമ്പോഴും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പൊതുവെ രോഗപ്രതിരോധത്തിന്റെ ഒരു കുറവ് കൂടിയാണ് നമ്മുടെ ശരീരത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിൽ കുറച്ച് നമ്മൾ അത്തരം രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് മഞ്ഞൾ പോലെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തൈര്, നല്ല ഗുഡ് ബാക്ടീരിയനെ, ഗുഡ് ബാക്ടീരിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് തൈര് എന്നുള്ളത്. അപ്പൊ മഞ്ഞൾ ധാരാളം നമുക്ക് ഇന്റേണലി ഉപയോഗിക്കാം, അതുപോലെ തന്നെ മഞ്ഞൾ നമുക്ക് ക്യൂക്കുമിൻ പോലെയുള്ള ആൽക്കലോയിഡ് ഉണ്ട്, അത് നമുക്ക് എക്സ്റ്റേണലി ഉപയോഗിക്കാം. ഇപ്പൊ ഡ്രൈ സ്കിന്നുള്ള ആളുകളിലാണെങ്കിൽ നമുക്ക് അലോവേര, കറ്റാർ വാഴയിൽ മഞ്ഞൾ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്റ്റേണലി ആ ഒരു ഡ്രൈ സ്കിന്നുള്ള ഭാഗങ്ങളിൽ, കൂടുതൽ വരണ്ട് ചൊറിഞ്ഞ് പൊട്ടുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, പുറമെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് പുറമെ അപ്ലൈ ചെയ്യാവുന്ന ഒരു
ഇതാണ് ആപ്പിൾ സിഡർ വിനെഗർ. നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആവുന്ന ഒരു കാര്യമാണ്. ഈ ആപ്പിൾ സിഡർ വിനെഗറിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ പഞ്ഞിയിലാക്കിയിട്ട് കൂടുതൽ ഡ്രൈ ആവുന്നതും ചോർച്ചിലുള്ള ഭാഗങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഒരു പരിധിവരെ ഫംഗസിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനും അതിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ അവരുടെ മെൻസ്ട്രൽ സമയത്തൊക്കെ അവരുടെ നാപ്കിൻസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ നനവ് കൂടുതൽ നിൽക്കുന്നത് മൂലം അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനും അഴകുകളിലും അതുപോലെ തൊടയിടുപ്പുകളിലൊക്കെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ കോട്ടന്റെ തുണിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് വാഷ് ചെയ്യാനും ഹോട്ട് വാട്ടറിൽ ചൂടുവെള്ളത്തിൽ കഴുകാനും അത് അയൺ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളത്. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും റീഇൻഫെക്ഷൻ വരും. നമ്മൾ കുറെ മരുന്ന് കഴിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ. ഇനി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ കുറച്ചൊന്ന് കുറയുമ്പോഴേക്കും അവർ മരുന്ന് സ്കിപ്പ് ചെയ്യാവുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നതിലുപരി കൃത്യമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറുന്നതോടൊപ്പം തന്നെ മാറിക്കഴിയുന്നവരെ ആ മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു റിങ്വേം ഇൻഫെക്ഷൻ വട്ടച്ചുറി പോലെയുള്ള പ്രയാസങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ സാധാരണ തലയിൽ ചിലവർക്ക് വട്ടത്തിൽ മുടി പോകുന്ന കാണാറുണ്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ താടിയിലൊക്കെ വട്ടത്തിൽ മുടി പോകുക, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് വട്ടത്തിൽ റൗണ്ട് ഇൻഫെക്ഷൻസ് വന്നിട്ട് ചൊറിച്ചിലായിട്ട് പൊട്ടിപ്പോകുന്നത് കാണാറുണ്ട്. മറ്റു പല ഭാഗങ്ങളിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വട്ടച്ചുറിയെ നമുക്ക് മറികടിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷേ നമ്മൾ എന്നും മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി നമ്മുടെ ലൈഫിൽ തന്നെ ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് പോകാറുണ്ട്. പിന്നെ സാധാരണ ഇതൊരു മറ്റു പല അസുഖങ്ങളുടെയും മുന്നോടിയായിട്ടും കാണാറുണ്ട്. ഇപ്പൊ പ്രീ ഡയബറ്റിക് ഫേസിൽ, ഇപ്പൊ ഡയബറ്റീസിന് മുന്നേ ആയിട്ടുള്ള ആളുകളിൽ, അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലൊക്കെ ഇത് കാണാറുണ്ട്. അപ്പൊ അത്തരം മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഇത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ട് അഭിപ്രായം തേടിക്കൊണ്ട് ഉപയോഗിക്കുക. അല്ലാതെ സ്ഥിരമായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നുകൊണ്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നത് അത്ര ഉചിതമല്ല എന്നുള്ളതും ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഹോമിയോപ്പതി ചികിത്സയിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ചൊറിച്ചില് അതുപോലെയുള്ള മറ്റു രോഗലക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപഗ്രഥിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രത്യേകം മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധശേഷി ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുമായിട്ട് ഈ ഒരു ഫംഗസിനെ തടയാനും ഈ ഫംഗസ് ഇൻഫെക്ഷനെ നമുക്ക് എന്നേക്കുമായിട്ട് ഒരു താൽക്കാലികമായിട്ട് ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കുറയുക എന്നുള്ളതിലുപരി പരിപൂർണമായിട്ട് നമുക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വട്ടച്ചൊറിയെ നമുക്ക് അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസിനെ നഖത്തിലായിക്കോട്ടെ, മുടിയിലായിക്കോട്ടെ, മറ്റു ശരീരഭാഗങ്ങളിലായിക്കോട്ടെ നമുക്ക് മാനേജ് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വിവരങ്ങൾ നിങ്ങൾക്കുമായി മുന്നിൽ പങ്കുവച്ച ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഈ ഒരു വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കുമായി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.